എല്ലാ കൂട്ടുകാർക്കും ഐ സി ടി ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നില്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ സിൻഫിക് സ്റ്റുഡിയോ സോഫ്റ്റ്വെയറിലെ ചില സങ്കേതങ്ങളാണ് നാം പരിചയപ്പെട്ടത്. എന്തൊക്കെയായിരുന്നു നാം അന്ന് പരിചയപ്പെട്ടത്? വിപിൻ എഴുതി തയ്യാറാക്കിയ സനാതൻ എന്ന കഥയിലെ കുഞ്ഞിക്കിളിയുടെ അനിമേഷനുമായി ബന്ധപ്പെട്ട ഒരു സീനാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ തയ്യാറാക്കിയത്. ഇതിനായി സിൻഫിക് സ്റ്റുഡിയോ തുറന്ന് രാത്രിയിലെ ആകാശത്തിൻ്റെ ദൃശ്യം നാം തയ്യാറാക്കി. ആകാശത്തിൽ ധാരാളം നക്ഷത്രങ്ങൾ വരച്ചുണ്ടാക്കി. ഇതിൽ വലിയൊരു നക്ഷത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നതിൻ്റെ അനിമേഷൻ പൂർത്തിയാക്കി. ഈ അനിമേഷൻ പ്രോജക്റ്റ് ഫയലായി സേവ് ചെയ്തു MPEG വീഡിയോ ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഈ സോഫ്റ്റ്വെയറിലെ കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് ഈ ക്ലാസ്സിൽ പരിചയപ്പെടാം. കുഞ്ഞിക്കിളിയുടെ കഥയുമായി ബന്ധപ്പെട്ട ഒരു സീനാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ പരിചയപ്പെട്ടത്. ഇതുപോലെ സൂര്യോദയവും സൂര്യാസ്തമയവുമെല്ലാം നാം തയ്യാറാക്കേണ്ട മറ്റു സീനുകളാണ്. സൂര്യോദയം അനിമേഷനാക്കുന്നതിൻ്റെ പ്രവർത്തനമാണ് നാം ഈ ക്ലാസ്സിൽ ആദ്യമായി ചെയ്യുന്നത്. ഇതിനായി നമുക്ക് സിൻഫിക് സ്റ്റുഡിയോ സോഫ്റ്റ്വെയർ തുറന്ന് പ്രവർത്തനങ്ങൾ തുടങ്ങാം. അപ്ലിക്കേഷൻസ്, ഗ്രാഫിക്സ്, സിൻഫിക് സ്റ്റുഡിയോ എന്ന ക്രമത്തിൽ ക്ലിക്ക് ചെയ്ത് സോഫ്റ്റ്വെയർ തുറക്കാം. സോഫ്റ്റ്വെയറിലെ വിൻഡോകളെല്ലാം നാം നേരത്തെ പരിചയപ്പെട്ടതാണല്ലോ. അതുപോലെ തന്നെ ടൂളുകളും നാം പരിചയപ്പെട്ടിട്ടുണ്ട്. കുഞ്ഞിക്കിളിയുടെ കഥ അനിമേഷനാക്കുന്നതിൻ്റെ മറ്റൊരു സീനാണ് നാം ഇനി തയ്യാറാക്കുന്നത്. സൂര്യോദയത്തിൻ്റെ അനിമേഷനാണ് ഇനി നാം ചെയ്യുന്നത്. ഇതിനായി നാം സ്റ്റോറി ബോർഡ് തയ്യാറാക്കിയിട്ടുണ്ട്. എന്തൊക്കെയാണ് സ്റ്റോറി ബോർഡിലുള്ളതെന്ന് നോക്കൂ. കഥാപാത്രങ്ങൾ, ആകാശം, സൂര്യൻ, ആക്ഷൻ, സൂര്യൻ ഉദിച്ചുയരുന്നു. ഈ സ്റ്റോറി ബോർഡിനനുസരിച്ചുള്ള പ്രവർത്തനമാണ് നാം ഇനി തുടങ്ങുന്നത്. നമുക്ക് സിൻഫിക് സ്റ്റുഡിയോ സോഫ്റ്റ്വെയർ തുറന്ന് പ്രവർത്തനങ്ങൾ ചെയ്തു നോക്കാം. സൂര്യോദയത്തിൻ്റെ അനിമേഷൻ തയ്യാറാക്കുന്നതിനായി ഗ്രേഡിയന്റ് ടൂൾ സെലക്ട് ചെയ്യുക. സൂര്യോദയത്തിൻ്റെ നിറം നൽകുന്നതിനായി കളർ പാലറ്റിൽ ഔട്ട്ലൈൻ കളർ, ഫിൽ കളർ എന്നിവ ആവശ്യമായ നിറം സെലക്ട് ചെയ്യുക. ഇതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യുക. തുറന്നു വരുന്ന വിൻഡോയിൽ നിന്ന് അനുയോജ്യമായ നിറം സെലക്ട് ചെയ്യുക. ഇതുപോലെ ഫിൽ കളറിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെയും അനുയോജ്യമായ നിറം സെലക്ട് ചെയ്ത് ക്ലോസ് ചെയ്യുക. ഇനി ക്യാൻവാസിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക. ഇപ്പോൾ സൂര്യോദയത്തിൻ്റെ നിറം വന്നു കഴിഞ്ഞു. നമുക്ക് സർക്കിൾ ടൂൾ സെലക്ട് ചെയ്ത്
സൂര്യൻ്റെ ചിത്രം വരച്ച് ചേർക്കാം. സൂര്യൻ്റെ ചിത്രം വരക്കുന്നതിനായി ഫിൽ കളറിൽ ക്ലിക്ക് ചെയ്ത് ആവശ്യമായ നിറം സെലക്ട് ചെയ്യുക. വരച്ചതിന് ശേഷം ട്രാൻസ്ഫോം ടൂൾ ഉപയോഗിച്ച് എവിടെയാണോ ക്രമീകരിക്കേണ്ടത് അങ്ങോട്ട് മാറ്റി ക്രമീകരിക്കുക. ഇപ്പോൾ നാം സീറോ ഫ്രെയിമിലാണ് ഉള്ളത്. നമുക്ക് 120 ഫ്രെയിമുകളിലായി സൂര്യൻ ഉദിച്ചുയരുന്നതിൻ്റെ അനിമേഷനാണ് ആവശ്യം. അനിമേറ്റ് എഡിറ്റിംഗ് മോഡ് ഓൺ ചെയ്തതിന് ശേഷം ഇവിടെ 120 ടൈപ്പ് ചെയ്ത് നൽകുക. കീ ഫ്രെയിംസ് എന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ആഡ് ന്യൂ കീ ഫ്രെയിം എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ട്രാൻസ്ഫോം ടൂൾ ഉപയോഗിച്ച് സൂര്യൻ്റെ ചിത്രം ഉദിച്ചുയരുമ്പോൾ എവിടെയാണോ ക്രമീകരിക്കേണ്ടത് ആ ഭാഗത്തേക്ക് മാറ്റുക. ഇനി ഗ്രേഡിയന്റ് ലെയർ സെലക്ട് ചെയ്യുക. പാരമീറ്റേഴ്സ് പാനലിലെ ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അല്പം താഴെയായി ഗ്രേഡിയന്റ് എന്ന ഓപ്ഷൻ കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നാം ആകാശത്തിന് നൽകിയ നിറമാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ആവശ്യമായ രീതിയിൽ കളർ മാറ്റം വരുത്തുക. ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിന്നും ആവശ്യമായ നിറം സെലക്ട് ചെയ്യുക. അതുപോലെ ഈ ഭാഗത്തും ക്ലിക്ക് ചെയ്ത് നമുക്ക് ആവശ്യമായ നിറം സെലക്ട് ചെയ്യുക. ഇനി നമുക്ക് ഈ വിൻഡോ ക്ലോസ് ചെയ്യാം. നമുക്ക് ഈ അനിമേഷൻ്റെ പ്രിവ്യൂ ഒന്ന് കാണാം. ഫയൽ മെനുവിൽ പ്രിവ്യൂ ക്ലിക്ക് ചെയ്യാം. പ്രിവ്യൂ എന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം പ്ലേ ബട്ടൺ പ്രസ് ചെയ്ത് നോക്കാം. നോക്കൂ, ഇപ്പോൾ നാം 120 ഫ്രെയിം കൊണ്ട് സൂര്യൻ ഉദിച്ചുയരുന്ന സൂര്യോദയത്തിൻ്റെ അനിമേഷനാണ് തയ്യാറാക്കിയിട്ടുള്ളത്. നമുക്ക് ഈ ഫയലിനെ സേവ് ചെയ്യാം. ഫയൽ ക്ലിക്ക് ചെയ്യുക. സേവ് എന്ന് ക്ലിക്ക് ചെയ്യുക. സ്റ്റുഡൻസ് വാർസ് 10 സെലക്ട് ചെയ്യുക. സൺറൈസ് എന്ന പേര് ടൈപ്പ് ചെയ്ത് സേവ് ക്ലിക്ക് ചെയ്യുക. സൂര്യോദയത്തിൻ്റെ അനിമേഷൻ പൂർത്തിയായല്ലോ. ഇനി പക്ഷി മരക്കൊമ്പിലേക്ക് തിരിച്ച് പറന്നു വരുന്ന സീനാണ് നമുക്ക് അനിമേറ്റ് ചെയ്യിക്കാനുള്ളത്. ഇതിനായി പശ്ചാത്തല ചിത്രവും പക്ഷിയുടെ ചിത്രവും നാം വരച്ചുണ്ടാക്കുകയാണ് വേണ്ടത്. ഇത് വരച്ചുണ്ടാക്കിയ ചിത്രം നമ്മുടെ കമ്പ്യൂട്ടറിലെ സ്കൂൾ റിസോഴ്സസിലെ സ്റ്റാൻഡേർഡ് 10 എന്നതിൽ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിത് ഉപയോഗിച്ച് അനിമേഷൻ പൂർത്തിയാക്കാം. തയ്യാറാക്കി വെച്ച ഒരു ചിത്രം സിൻഫിക്സ് സ്റ്റുഡിയോ സോഫ്റ്റ്വെയറിൽ കൊണ്ടുവരുന്നതിന് ഫയൽ മെനുവിൽ ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്താണ് നാം ചിത്രം കൊണ്ടുവരുന്നത്. ഫയൽ മെനുവിൽ ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്യുക. തുറന്നു വന്ന ഈ ജാലകത്തിൽ നിന്നും സ്കൂൾ റിസോഴ്സസ് സ്റ്റാൻഡേർഡ് 10 അനിമേഷൻ റിസോഴ്സസ് ആനിം ഇമേജസ് എന്ന ഫോൾഡർ തുറന്ന് bg.png എന്ന ചിത്രം സെലക്ട് ചെയ്ത് ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഒരു പശ്ചാത്തല ചിത്രം
നമ്മുടെ ക്യാൻവാസിൽ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞല്ലോ. ട്രാൻസ്ഫോം ടൂൾ സെലക്ട് ചെയ്ത് ചിത്രം ക്യാൻവാസിൽ കൃത്യമായി ക്രമീകരിക്കുക. ഇനി പക്ഷിയുടെ ചിത്രം കൂടി ഇമ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. ഫയൽ മെനുവിൽ ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്യുക, ചിത്രം സെലക്ട് ചെയ്യുക, ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്യുക. പക്ഷിയുടെ സ്ഥാനവും വലുപ്പവും ട്രാൻസ്ഫോം ടൂൾ ഉപയോഗിച്ച് ക്രമീകരിക്കുക. അനിമേറ്റ് എഡിറ്റ് മോഡ് ഓൺ ചെയ്യുക. കറൻ്റ് ടൈം 120 സെറ്റ് ചെയ്യുക. പക്ഷിയുടെ സ്ഥാനം മരക്കൊമ്പിനടുത്തേക്ക് എത്തിക്കുക. അല്പം വലുപ്പം കൂട്ടുക. അനിമേറ്റ് എഡിറ്റിംഗ് മോഡ് ഓഫ് ചെയ്യുക. നമുക്ക് ഈ അനിമേഷൻ്റെ പ്രിവ്യൂ ഒന്ന് കാണാം. ഫയൽ മെനുവിൽ പ്രിവ്യൂ ക്ലിക്ക് ചെയ്യാം. പ്രിവ്യൂ എന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം പ്ലേ ബട്ടൺ പ്രസ് ചെയ്ത് നോക്കാം. തൃപ്തികരമല്ലേ? പ്രൊജക്റ്റ് സേവ് ചെയ്യുക. വിപിൻ എഴുതിയ സനാഥൻ എന്ന കഥയിലെ ചെറിയൊരു ഭാഗമാണ് നാം ഇപ്പോൾ അനിമേഷനായി തയ്യാറാക്കിയത്. വിവിധ സീനുകളിലായിട്ടാണ് നാം ഈ അനിമേഷൻ പൂർത്തിയാക്കിയത്. ഈ സീനുകൾ കൂട്ടിച്ചേർത്ത് ആവശ്യമായ സംഭാഷണവും പശ്ചാത്തല സംഗീതവും ഉൾപ്പെടുത്തി ഒരു അനിമേഷൻ സിനിമയാക്കി പൂർത്തിയാക്കുന്നത് വീഡിയോ എഡിറ്റർ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ്. ഓപ്പൺ ഷോട്ട് വീഡിയോ എഡിറ്റർ എന്ന വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ നാം മുൻ ക്ലാസ്സുകളിൽ പരിചയപ്പെട്ടിട്ടുണ്ട്. ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമുക്ക് ഈ സീനുകൾ കൂട്ടിച്ചേർക്കാം. സംഭാഷണം റെക്കോർഡ് ചെയ്യുന്നതിന് ഒഡാസിറ്റി സോഫ്റ്റ്വെയറും നാം നേരത്തെ പഠിച്ചിട്ടുണ്ട്. ആവശ്യമായ സംഭാഷണങ്ങൾ ഒഡാസിറ്റി സോഫ്റ്റ്വെയറിൽ തയ്യാറാക്കി സീനുകളും സംഭാഷണവും ഓപ്പൺ ഷോട്ട് വീഡിയോ എഡിറ്റർ ഉൾപ്പെടുത്തി ഇത് നല്ല ഒരു അനിമേഷൻ സിനിമയാക്കി എക്സ്പോർട്ട് ചെയ്യാം. പക്ഷി മരച്ചില്ലയിലേക്ക് പറന്നു വരുന്നതിൻ്റെ അനിമേഷൻ തയ്യാറാക്കിയല്ലോ. പ്ലേ ചെയ്ത് നോക്കിയില്ലേ? പക്ഷിയുടെ ചലനത്തിൽ എന്തെങ്കിലും അസ്വാഭാവികത തോന്നിയോ? യെസ്, പക്ഷി ചിറകടിക്കാതെയാണ് മരച്ചില്ലയിലേക്ക് പറന്നു വരുന്നത്. ചിറകടിച്ചുകൊണ്ട് പക്ഷി മരച്ചില്ലയിലേക്ക് പറന്നു വരുന്നതിൻ്റെ ഒരു അനിമേഷൻ തയ്യാറാക്കി നോക്കിയാലോ. നമുക്ക് പ്രവർത്തനങ്ങൾ ചെയ്തു നോക്കാം. ആദ്യമായി ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്ത് പക്ഷിയുടെ ശരീരം മാത്രം ഇമ്പോർട്ട് ചെയ്യാം. ബോഡി ഡോട്ട് പി എൻ ജി എന്ന ചിത്രം സെലക്ട് ചെയ്ത് ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്യുന്നു. ഇനി നമുക്ക് പക്ഷിയുടെ ചിറകിൻ്റെ ചിത്രം ഇമ്പോർട്ട് ചെയ്യാം. ഫയൽ മെനുവിൽ ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്യുന്നു. വിങ് ഡോട്ട് പി എൻ ജി എന്ന ചിത്രം സെലക്ട് ചെയ്ത് ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്യുന്നു. ഈ ചിറകിനെ നമുക്ക് ശരീരത്തോട് ചേർത്ത് വെക്കേണ്ടതുണ്ട്. അതിനായി വിങ് ഡോട്ട് പി എൻ ജി എന്ന ലെയർ സെലക്ട് ചെയ്ത് ചിറകിനെ പക്ഷിയുടെ ശരീരത്തിനോട് കൃത്യമായി ചേർത്ത് വെക്കുക. ഇനി നമുക്ക് ഈ ചിറകിൻ്റെ അനിമേഷൻ തയ്യാറാക്കുന്നതിന് ചിറക് അടുപ്പിക്കേണ്ടി വരും. ഈ ചിറക് റൊട്ടേറ്റ് ചെയ്യിക്കേണ്ടി വരും. അതുകൊണ്ട് ഈ ആക്സിസ് പോയിൻ്റ് നമുക്ക് ഈ ചിറകിൻ്റെ ഭാഗത്തേക്ക് ക്രമീകരിക്കേണ്ടതുണ്ട്. ഇതിനായി കൺട്രോൾ കീ പ്രസ് ചെയ്തതിന് ശേഷം ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ആക്സിസ് പോയിൻ്റ് പക്ഷിയുടെ ശരീരത്തിനടുത്ത് ക്രമീകരിക്കുക. ഇനി നമുക്ക്
ഈ പക്ഷിയെയും ചിറകിനെയും ഒന്നിച്ച് ചലിപ്പിക്കാനായി ഇവ രണ്ടും ഗ്രൂപ്പ് ചെയ്യാം. ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്യുന്നതിന് ഇവിടെ ബോഡി ഡോട്ട് പി എൻ ജി, വിങ് ഡോട്ട് പി എൻ ജി എന്ന ഈ രണ്ട് ലെയറുകൾ സെലക്ട് ചെയ്യുക. വിങ് ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ കീ പ്രസ് ചെയ്ത് പിടിച്ച് ബോഡി ഡോട്ട് പി എൻ ജി എന്ന ലെയർ കൂടി സെലക്ട് ചെയ്യുക. ഇനി ഗ്രൂപ്പ് ചെയ്യുന്നതിന് ഇവിടെ റൈറ്റ് ക്ലിക്ക് നൽകിയതിന് ശേഷം ഗ്രൂപ്പ് ലെയർ എന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഗ്രൂപ്പ് എന്ന ഒരു ലെയർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് കാണാം. നമുക്കിനി ഈ പക്ഷിയെ ചലിപ്പിച്ച് ഇവിടെ എത്തിക്കാം. ഇപ്പോൾ നോക്കൂ, പക്ഷിയും ചിറകും ഒരേ സമയത്ത് തന്നെ നമുക്ക് മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. ഗ്രൂപ്പ് ചെയ്തതുകൊണ്ടാണ് ഈ ഒരു സൗകര്യം ലഭിച്ചത്. പക്ഷിയുടെ ചിത്രം അല്പം ചെറുതാക്കാം. ഇപ്പോൾ ശ്രദ്ധിക്കുക, പക്ഷിയും ചിറകും ഒരു ഗ്രൂപ്പായിട്ടാണ് നാം ചെയ്തിട്ടുള്ളത്. ഇനി പക്ഷിയുടെ ചിറകിന് മാത്രം അനിമേഷൻ നൽകണമെങ്കിൽ ഈ ഗ്രൂപ്പ് ലെയറിൻ്റെ ഇവിടെ കാണുന്ന ആരോയിൽ ക്ലിക്ക് ചെയ്താൽ ഇതിനകത്തുള്ള എല്ലാ ലെയറുകളും കാണാം. നമുക്ക് ഈ വിങ് എന്ന് പറയുന്ന ലെയർ സെലക്ട് ചെയ്യാം. ഇനി പക്ഷി ചിറകടിക്കുന്നതിൻ്റെ അനിമേഷനാണ് നമുക്ക് തയ്യാറാക്കാനുള്ളത്. ആദ്യമായി ആനിമേറ്റ് എഡിറ്റിംഗ് മോഡ് ഓൺ ചെയ്യുക. ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ആനിമേറ്റ് എഡിറ്റിംഗ് മോഡ് ഓൺ ചെയ്യുക. ഇപ്പോൾ നാം സീറോ ഫ്രെയിമിലാണ് പക്ഷിയുടെ ചിത്രമുള്ളത്. ഇവിടെ നാം മാറ്റമൊന്നും വരുത്തുന്നില്ല. പക്ഷിയുടെ ചിറക് ഉയർന്ന രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. നമുക്കിനി 12-ാമത്തെ ഫ്രെയിമിൽ, 12 ഫ്രെയിമിൽ പക്ഷിയുടെ ചിറക് ചലിക്കുന്നതായിട്ടാണ് നാം അനിമേഷൻ തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ കറൻറ്റ് ടൈം എന്ന ഈ ഭാഗത്ത് 12 എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇനി 12-ാമത്തെ ഫ്രെയിമിനെ കീ ഫ്രെയിമായി സെറ്റ് ചെയ്യുന്നതിന് ഇവിടെ കാണുന്ന കീ ഫ്രെയിംസ് എന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ആഡ് ന്യൂ കീ ഫ്രെയിം എന്ന ഈ ഓപ്ഷനിലും ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ 12-ാമത്തെ ഫ്രെയിമിൽ ഒരു പുതിയ കീ ഫ്രെയിം ആഡ് ചെയ്ത് കഴിഞ്ഞു. 12-ാമത്തെ ഫ്രെയിമിൽ ചിറകിൻ്റെ സ്ഥാനം റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് ഈ രീതിയിൽ കൊണ്ടുവരും. ഇപ്പോൾ 0 ഫ്രെയിമിൽ പക്ഷിയുടെ ചിറക് മുകളിലാണുള്ളത്. 12-ാമത്തെ ഫ്രെയിമിൽ ചിറക് റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ എത്തുന്നു. ഇനി നമുക്ക് വീണ്ടും 12 ഫ്രെയിം കൂടി കഴിയുമ്പോൾ ചിറക് ഇവിടേക്ക് തന്നെ കൊണ്ടുവരണം. അതിനായി നമുക്ക് ഇവിടെ 24 കറൻറ്റ് ടൈമിൽ 24 ടൈപ്പ് ചെയ്ത് ചിറക് ഇങ്ങോട്ട് തന്നെ ചലിപ്പിക്കാം. അതിന് പകരമായി നമുക്കൊരു എളുപ്പം ചെയ്യാം. ഇവിടെ 24 ടൈപ്പ് ചെയ്ത് കീ ഫ്രെയിംസിൽ ക്ലിക്ക് ചെയ്ത് ആഡ് ന്യൂ കീ ഫ്രെയിം എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ 24-ൽ ഒരു പുതിയ കീ ഫ്രെയിം തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 0 ഫ്രെയിമിൽ പക്ഷിയുടെ ചിറക് മുകളിൽ നിൽക്കുന്ന അവസ്ഥയാണ്. ഈ ഇവിടെയുള്ള വേ പോയിൻ്റിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഫ്രെയിം 24-ലേക്ക് കൊണ്ടുവരാവുന്നതാണ്. അതിനായി വേ പോയിൻ്റിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് കാണാം ഇവിടെ 24-ാമത്തെ ഫ്രെയിമിൽ 0 ഫ്രെയിമിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അനിമേഷൻ ഒന്ന് പ്രവർത്തിപ്പിച്ച് നോക്കാം.
പ്ലേ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഒരു പ്രാവശ്യം ചിറക് താഴേക്കും മുകളിലേക്കും ചലിക്കുന്നു. അതായത് 24 ഫ്രെയിമുകളിലായി പക്ഷിയുടെ ചിറക് ഒരു പ്രാവശ്യം താഴേക്കും മുകളിലേക്കും ചലിക്കുന്നു. ഇവിടെ ആകെ 120 ഫ്രെയിമുകളാണുള്ളത്. നമുക്ക് ഈ ചലനം തുടർച്ചയായി ലഭിക്കുന്നതിന് ടൈം ലൂപ്പ് എന്ന ഒരു ഓപ്ഷൻ ഉപയോഗിക്കാം. അതിനായി വിങ് എന്ന ഈ ലെയറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ന്യൂ ലെയർ ടൈം ലൂപ്പ് എന്ന രീതിയിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ടൈം ലൂപ്പ് എന്ന ഒരു പുതിയ ലെയർ കൂടി വന്നിരിക്കുന്നത് നമുക്ക് കാണാം. ഇനി നമുക്ക് അനിമേറ്റ് എഡിറ്റിംഗ് മോഡ് ഓഫ് ചെയ്ത ശേഷം നമുക്കിതിൻ്റെ അനിമേഷൻ ഒന്ന് കണ്ടു നോക്കാം. ഇപ്പോൾ നോക്കൂ, പക്ഷിയുടെ ചിറക് നിരന്തരം ചലിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം. 120 ഫ്രെയിമുകളിലും പക്ഷിയുടെ ചിറക് ചലിച്ചു കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇനി നമുക്ക് ആദ്യം നാം ഗ്രൂപ്പ് ചെയ്ത ഈ ലെയറിനെ ഗ്രൂപ്പ് ലെയറിന് പേരൊന്ന് മാറ്റി നൽകാം. ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ബേർഡ് എന്ന് നമുക്ക് ഇതിന് പേര് നൽകാം. ഇനി നമുക്ക് ടൈം ലൂപ്പ് വിങ് എന്ന രണ്ട് ലെയറുകളെ നമുക്കൊന്നു കൂടെ ഗ്രൂപ്പ് ചെയ്യാം. അതിനായി ആ രണ്ട് ലെയറുകൾ സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് ക്ലിക്ക് നൽകി ഗ്രൂപ്പ് ലെയർ എന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഇതിന് നമുക്ക് ഈ ഗ്രൂപ്പിന് നമുക്ക് വിങ് 1 എന്ന് പേര് നൽകാം. ഇപ്പോൾ നാം പക്ഷിയുടെ ഒരു ചിറക് 120 ഫ്രെയിമുകളിലും അനിമേഷൻ പ്രവർത്തിക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു ചിറക് കൂടി ക്രിയേറ്റ് ചെയ്യാം. അതിനായി ഈ വിങ് 1 എന്ന ലെയറിനെ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ വിങ് 1 എന്ന ഒരു ലെയർ കൂടി ലഭിച്ചിട്ടുണ്ട്. നമുക്കത് ഡബിൾ ക്ലിക്ക് ചെയ്ത് വിങ് 2 എന്ന് ആക്കി പേര് മാറ്റാം. വിങ് 2 എന്ന ഈ ലെയറിലെ ചിറകിനെ നമുക്ക് അല്പം റൊട്ടേറ്റ് ചെയ്യിച്ച് അല്പം ദിശയൊന്ന് മാറ്റിവെക്കാം. ഇപ്പോൾ നാം രണ്ട് ചിറകുകൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അനിമേഷൻ ഒന്ന് പ്രവർത്തിപ്പിച്ച് നോക്കാം. ഇപ്പോൾ രണ്ട് ചിറകുകളും മുഴുവൻ സമയവും ചലിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇനി നമുക്ക് പക്ഷിയെ മരക്കൊമ്പിലേക്ക് എത്തിക്കുന്ന അനിമേഷനാണ് ചെയ്യാനുള്ളത്. അതിനായി നമുക്ക് ബേർഡ് എന്ന ഈ ലെയർ സെലക്ട് ചെയ്യാം. ആനിമേറ്റ് എഡിറ്റിംഗ് മോഡ് ഓൺ ചെയ്യുന്നു. 120-ാമത്തെ ഫ്രെയിമിൽ നാം ഒരു കീ ഫ്രെയിം സെറ്റ് ചെയ്യുന്നു. പക്ഷിയുടെ ചിത്രം ഈ മരക്കൊമ്പിന് അടുത്തേക്ക് മാറ്റി വെക്കുന്നു. പക്ഷിയുടെ ചിത്രത്തിന് അല്പം വലുപ്പം കൂട്ടുന്നു. ഇപ്പോൾ പക്ഷി
മരക്കൊമ്പിലേക്ക് പറന്ന് വരുന്ന, ചിറകടിച്ച് പറന്ന് വരുന്ന അനിമേഷനാണ് നാം തയ്യാറാക്കുന്നത്. നമുക്കിനി അനിമേറ്റ് എഡിറ്റിംഗ് മോഡ് ഓഫ് ചെയ്യാം. നമുക്കിതിൻ്റെ പ്രിവ്യൂ ഒന്ന് കണ്ടു നോക്കാം. ഫയൽ മെനുവിൽ പ്രിവ്യൂ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ പ്രിവ്യൂ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. നമുക്കിവിടെ പ്ലേ ബട്ടൺ പ്ലേ ചെയ്യിച്ച് നോക്കാം. ഇപ്പോൾ ചിറകടിച്ചുകൊണ്ട് പക്ഷി മരക്കൊമ്പിലേക്ക് പറന്നു വരുന്നതിൻ്റെ അനിമേഷനാണ് നാം തയ്യാറാക്കിയത്. ഇനി നമുക്കിതിനെ റെൻഡർ ചെയ്യാം. ഫയൽ മെനുവിൽ റെൻഡർ ക്ലിക്ക് ചെയ്യുന്നു. നമുക്ക് റെൻഡർ ചെയ്ത ഫയൽ സേവ് ചെയ്യേണ്ട ഫോൾഡർ സെലക്ട് ചെയ്യുന്നു. ബേഡ്സ് അനിമേഷൻ പി എൻ ജി എന്നതിന് പകരം എം പി ഇ ജി എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. റെൻഡർ എന്ന് ക്ലിക്ക് ചെയ്യുന്നു. റെൻഡറിംഗ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നു. ഫയൽ റെൻഡേർഡ് സക്സസ്ഫുള്ളി എന്ന മെസ്സേജ് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഫയലൊന്ന് തുറന്ന് പരിശോധിക്കാം. ഹോം ഫോൾഡറിൽ സ്റ്റുഡൻസ് വർക്ക്സ് 10 എന്ന ഈ ഫോൾഡർ തുറന്ന് ബേർഡ്സ് അനിമേഷൻ എന്ന ഈ അനിമേഷൻ പ്രവർത്തിപ്പിക്കാം. നിങ്ങളുണ്ടാക്കിയ നിങ്ങളുടെ സ്വന്തം സിനിമ നിങ്ങളുടെ ടീച്ചറുടെ സഹായത്തോടെ സ്കൂളിൽ പ്രദർശിപ്പിക്കാമല്ലോ. സിൻഫിക് സ്റ്റുഡിയോ സോഫ്റ്റ്വെയറിലെ വിവിധ സങ്കേതങ്ങളാണ് നാം ഈ ക്ലാസ്സുകളിൽ പരിചയപ്പെട്ടത്. നിങ്ങളുണ്ടാക്കിയ നിങ്ങളുടെ സ്വന്തം സിനിമ സ്കൂളിൽ ടീച്ചറുടെ സഹായത്തോടെ പ്രദർശിപ്പിക്കാമല്ലോ. കൂടാതെ ലിറ്റിൽ കൈറ്റ്സ് ഐ ടി ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ അനിമേഷൻ ഫിലിം ഫെസ്റ്റിവൽ തന്നെ സംഘടിപ്പിക്കാവുന്നതാണ്. സിൻഫിക് സ്റ്റുഡിയോ സോഫ്റ്റ്വെയറിലെ വിവിധ സങ്കേതങ്ങളാണ് നാം ഇതുവരെ പരിചയപ്പെട്ടത്. എന്തൊക്കെയായിരുന്നു നാം പഠിച്ചത്? സിൻഫിക് സ്റ്റുഡിയോ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാൻ പഠിച്ചു. ടൂളുകൾ ഉപയോഗിച്ച് ചിത്രങ്ങൾ വരക്കാൻ, വരച്ച ചിത്രങ്ങളുടെ സ്ഥാനവും ആകൃതിയും മാറ്റാൻ, അതിനനുസരിച്ചുള്ള അനിമേഷൻ തയ്യാറാക്കാൻ, മറ്റ് സോഫ്റ്റ്വെയറുകളിൽ വരച്ച് ചേർത്ത ചിത്രങ്ങൾ ഇമ്പോർട്ട് ചെയ്ത് ഉപയോഗിക്കാൻ, ഈ കാര്യങ്ങളൊക്കെയാണ് നാം ഇതുവരെ പഠിച്ചത്. നമുക്ക് ചില ചോദ്യങ്ങൾക്ക് ഉത്തരം അറിയാമോ എന്ന് പരിശോധിച്ച് നോക്കാം. ചോദ്യങ്ങൾ നോക്കൂ. താഴെയുള്ള പട്ടികയിലെ ടൂളുകളുടെ ചിത്രവും അവയുടെ നേരെ സൂചിപ്പിക്കുന്ന ധർമ്മവും എഴുതിയിരിക്കുന്നത് ശരിയാണോ? ഇതോടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും കാണാം.